ശ്രീകുമാർ, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു തിരിച്ചുവരവിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കുണ്ടാകുന്ന ഒരു തിരിച്ചടി എന്ന ഒരു ശക്തമായ നിരീക്ഷണം ഉയർന്നു വരുമ്പോൾ, രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് നേതൃത്വത്തിൻ്റെ ഈ അതൃപ്തിയും വിമർശനവും പരസ്യമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്കിലും, ഇപ്പോൾ ഒരു വെറുമൊരു എം എൽ എ ആയിരിക്കുക എന്നുള്ള നിലയിലല്ലോ നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. പ്രതിപക്ഷ നിരയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ, എല്ലാ തരത്തിലും മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു വലിയ പരിശ്രമത്തെ കൂടി തടയിടുന്നു എന്നൊരു വിഷയം ഇക്കാര്യത്തിലില്ല. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ സാറത്തെ, ഇതിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിമർശിക്കുന്നവർക്ക് ഇതിനെ ഏത് രീതി വേണ്ട വ്യാഖ്യാനിച്ചെടുക്കുക? അപ്പൊ നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞെന്താണ്, രമേശ് ചെന്നിത്തലയെ വേണ്ട ഞാൻ ഒന്ന് 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 ചെറുതാക്കി കാണിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നും. കാരണം എന്താ വെച്ചാല്, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മള് സത്യാവസ്ഥ പറയണം. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകനാണ്. കാരണം ഇതിപ്പോ നമ്മൾ വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും ഒക്കെ അവരുടെ അഭിപ്രായം പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയാ ഒരു ഈഗോ പ്രശ്നം ഉണ്ട് ഇതില്. അതിൽ അത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. ഈഗോ പ്രശ്നമുണ്ട്, അത് ഏത് കാലത്തും ഉണ്ട് കോൺഗ്രസ്സിൽ, എപ്പോഴും ഉണ്ട്. ഇതിലിപ്പോ ശ്രീ സതീഷ് ഇപ്പോ നമ്മുടെ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ പെട്രോൾ വിലയെ കുറിച്ച് പറഞ്ഞ പോലെ വേണമെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ അതിൽ യാതൊരു അർത്ഥമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ഇതൊരു നല്ല രാഷ്ട്രീയ തർക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കോൺഗ്രസ്സിലെ ഒരേ നിരയിലുള്ള നേതാക്കൾ ഒരുമിച്ച് വരിക, അതാണ് ഇപ്പൊ കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് തുല്യരായ നേതാക്കൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിരിക്കുന്നു. ഞാൻ അടുത്ത വാക്ക് പറയുമ്പോൾ സതി മറ്റേ ശരത് കയറി ഇടപെടരുത്, പിന്നെ പറഞ്ഞോളൂ. പക്ഷേ സി പി എമ്മിൽ അങ്ങനെ ഒരു നിലപാട് ഇപ്പൊ ഇല്ല. കാരണം സി പി എമ്മിന്റെ നേറും നിരയില് ഒരു ഒരു പിണറായി വിജയൻ കഴിഞ്ഞ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആയിട്ട് വരുന്നത് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുകയല്ല. കാരണം പിണറായിയുടെ ആ ഒരു അവിടുത്തെ ഒരു മേധാവിത്വം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നേരെ മറിച്ച് മുൻകാലങ്ങളിൽ വി എസ് അച്യുതാനന്ദനുള്ള സമയത്തും എം വി രാഘവനും കെ ആർ ഗൗരിയമ്മയും പുത്തലത്തും അവരൊക്കെ ഉള്ള സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കോൺഗ്രസ്സിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ നിരയിൽ തന്നെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, സുധാകരൻ, സതീശൻ, അങ്ങനെ തിരുവഞ്ചൂർ, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പോഴും രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയൊക്കെ താങ്കൾ കൂട്ടുന്നുണ്ടോ? കാരണം അവരുടെ അവരുടെ നേതൃപരമായ ഇടപെടലുകൾക്ക് നല്ല നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല ഈ പുതിയ പുതിയ ലീഡർഷിപ്പ് എന്ന് താങ്കൾ വലിയ സാധ്യതയായി പറയുന്നത് ഒരു തമ്മിലടിയുടെയും ഈ പറഞ്ഞ കൂടിയാലോചനകളുടെയും പുതിയ നേതൃത്വത്തിന്റെ കലബിലയുടെ ഭാവി സാധ്യതകളാണ്. നേരത്തെ ലാൽ പറഞ്ഞത് കേട്ടില്ലേ? അല്ല, ലാലിനത് പറയാമല്ലോ, ലാലൊരു സി പി എം സഹയാത്രികനല്ലേ? അത് തുല്യരായ ഒരു അല്ല, അത് തെറ്റാവുന്നത് എങ്ങനെയാണെന്ന് താങ്കൾക്കും പറയാമല്ലോ. അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണം തെറ്റായി പോകുന്നത് ഇങ്ങനെയാണെന്ന് താങ്കൾക്ക് പറയാമല്ലോ. ഞാൻ അത് കേൾക്കാനാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, ശരത്ത് ആഗ്രഹിക്കുന്ന ഉത്തര എന്നെ ഒന്ന് പ്രതീക്ഷിക്കില്ലേ? എനിക്കൊരു ആഗ്രഹമില്ല. അങ്ങനെ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞത് ലാൽ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ശ്രീകുമാർ സാറ് ഖണ്ഡിച്ച് ഒരു പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാട് കോൺഗ്രസിന് വേണ്ടി വെക്കുന്നത് കേൾക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പറഞ്ഞോളൂ. അല്ല അല്ല, ഞാൻ പറഞ്ഞത് ലാൽ കൊണ്ടുവന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ലാലിന് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി വന്നപ്പോ ഞാൻ എന്താ ഉത്തരം പറയാ? നമ്മളെ സംബന്ധിച്ചുള്ള കോൺഗ്രസ്, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. പറയൂ പറയൂ. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്, സാർ പറഞ്ഞോളൂ. അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് ഇടപെടുമ്പോ എന്റെ ആ ഫ്ലോ പോകും. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒളിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് തുല്യരായ നേതാക്കൾ ഒരുമിച്ച് വന്ന കാലമാണിത്. അത് മുൻപ് പഴയ കാലത്ത് കെ കരുണാകരൻ, കെ ആന്റണി, വയലാർ രവി, അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഒരേ തലത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും സീരിയസ്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നവരാണ് ഉമ്മൻചാണ്ടി, രമേശ് ആയാലും സുധാകരൻ ആയാലും സതീശൻ ആയാലും ഒക്കെ. കാരണം നിങ്ങൾ തലമുറ മാറ്റം എന്ന് പറഞ്ഞാലും സതീശനും രമേശ് ചെന്നിത്തലൊക്കെ ഒരേ തലമുറയിൽപ്പെട്ടവരാണ്. കാരണം രമേശുമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ ഒക്കെ അനുജന്റെ സ്ഥാനത്താണ് സതീശൻ വരുന്നത്, പക്ഷെ തലമുറ മാറിയിട്ടില്ല. ചെറിയ പ്രായത്തിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ തുല്യരിൽ ആരാണ് ഒന്നാമൻ എന്നൊരു തർക്കം ഇപ്പോഴും കോൺഗ്രസിൽ വന്നിരിക്കാം. ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ്, പ്രതിപക്ഷ നേതാവ് വേറെ, എം എൽ എ വേറെ. പക്ഷെ എം എൽ എ എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിലേക്ക്, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി വെറുതെ ഒരു എം എൽ എ ആണ്. പക്ഷെ വെറുതെ ഒരു എം എൽ എ ആയിട്ട് ഉമ്മൻചാണ്ടിയെ കാണാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് അതുപോലെ രമേശ് ചെന്നിത്തല വെറുതെ എം എൽ എ ആയിട്ട് കാണാൻ പറ്റില്ല. എം എൽ എ ആയി എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ രമേശാണ്, ഞാനല്ല. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എന്റെ റൈറ്റ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എം എൽ എ ആയിട്ട് രമേശ് ചെന്നിത്തല ഞാൻ ഒതുക്കി മാറ്റിയതല്ല. അപ്പൊ ഇങ്ങനെ ഒരു തർക്കം വരുമ്പോൾ ഈ ഇതൊരു നല്ല തർക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ നല്ല തർക്കം എന്ന് പറയാൻ കാരണം, ഒരു പൊതുവായ വിഷയത്തിൽ, അസംബ്ലിയിൽ അവതരിപ്പിക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു ചർച്ച വേണം. ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഒരു അഭിപ്രായം മുൻകൂട്ടി പറഞ്ഞാണ് ഇപ്പൊ തർക്കമായത്. അതിപ്പോ നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ സതീശനെന്ന പത്രക്കാരൻ ഇതിനെ മൗനം പാലിച്ചിരുന്നെങ്കിൽ ആ വിഷയമേ ചർച്ച ചെയ്യില്ല. ഇതിനെ ഉദാഹരണം പറയാം, 4 ദിവസം മുമ്പ് ഈ ചർച്ച കൈരളി ചർച്ച ചെയ്തു, വേറൊരു ചാനൽ എന്നെ വിളിച്ചിരുന്നു, പിന്നെ ആ ചാനൽ ആ ചർച്ച ക്യാൻസൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞു ഈ വാർത്ത എനിക്ക് അറിയില്ല, ഉറവിടം തെറ്റാണ്, രമേശിനെ അറിയുകയെത്തിയിട്ടില്ല. അപ്പൊ ചർച്ച അവിടെ അവസാനിച്ചു.
പക്ഷേ ആ ചർച്ച അവസാനിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് നിങ്ങൾ സതീശനോട് ചോദിക്കുന്നത്, സതീശന് അത് പുതിയൊരു ഉത്തരം നൽകുന്നതും. ആ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ഉളിയമ്പാണെന്ന്, ഞാൻ പറഞ്ഞ ഉളിയമ്പല്ല, അത് അദ്ദേഹത്തിന് പറയാനുള്ള റൈറ്റ് ആണ്. കാരണം ഓപ്പോസിഷൻ ലീഡറെ എന്താണ് സൂചിപ്പിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്.